മലയാള സിനിമാ മേഖല എന്നാൽ അടിമുടി സ്ത്രീവിരുദ്ധതയാണെന്ന് വ്യക്തമാക്കുന്നു കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സിനിമയിൽ അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം അല്ലാത്തവർ പുറത്താകും അവസരങ്ങൾ നിഷേധിക്കപ്പെടും ചൂഷണത്തിനിരയാകുന്നവരെ വിശേഷിപ്പിക്കുന്നതാകട്ടെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റെന്നും ആർട്ടിസ്റ്റ് മുതൽ അക്കാഡമിസ്റ്റ് വരെയുള്ള മലയാള സിനിമയിലെ മുപ്പത് മേഖലയിലെ അമ്പത്തിയാറ് വനിതകൾ ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് കാസ്റ്റിംഗ് കൌച്ചിംഗ് മലയാള സിനിമയിൽ വ്യാപകമാണെന്ന് മൊഴിയുണ്ട് ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീകൾക്ക് തനിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും തുടങ്ങി പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷകരാകുന്നുവെന്ന് ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു എന്നാൽ ഈ വമ്പന്മാർക്കെതിരെ പരാതിയുമായി പോയാൽ സിനിമയിലെ അവസരങ്ങൾ മാത്രമല്ല ജീവഹാനി വരെ ഉണ്ടാകുമെന്നും ഭയപ്പെടുന്നു അതിനാൽ ആരും പരാതിപ്പെടുന്നില്ല എന്നാൽ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലത്തെ പരാതികളൊന്നും സർക്കാരിന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു രഹസ്യമായി പറയാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പരസ്യമായ നടപടി ഉണ്ടാകും അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിന്റെ കർശനമായ നടപടി തുടർന്നുണ്ടാകും ഇപ്പോ ചില കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സിനിമ സീരിയൽ രംഗത്തുള്ള ഒരു ഓര്ട്ടിസ്റ്റും ഭയപ്പെടേണ്ട അവരൊരു പരാതി തന്നാൽ ഒരാളും അറിയില്ല രഹസ്യമായി തന്നാൽ മതി രഹസ്യമായി തന്നെ അത് പരിശോധിക്കും കൃത്യമായ കർശനമായ നടപടി പ്രധാന താരങ്ങളെ പോലും ഒഴിവാക്കിയാണ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതാണെന്ന് കൂടി ഓർക്കണം അന്നു മുതൽ ഇന്നുവരെ ഈ റിപ്പോർട്ട് പുറം പോകാൻ കാണാത്തത് എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വിവരായാസ നിയമത്തിലെങ്കിലും ഇത് പുറംലോകം കണ്ടു എന്നാൽ എന്ത് നടപടിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു മാർഷൽ വി സബാസ്റ്റ്യൻ ന്യൂസ് തിരുവനന്തപുരം